നിങ്ങളുടെ അനന്തരങ്ങൾ വന്നിട്ടുണ്ട് വന്ന മുഖം കാണിച്ചേട്ടെ അമ്മായിയുടെ പരിഹാസം കേട്ടപ്പോൾ ആദരിച്ചിരിച്ചു അമ്മായിയുടെ പരിഭോധത്തിന് കാരണമുണ്ട് കുറേ കാലത്തിനു ശേഷമാണ് അവൾ അമ്മായിയെ അമ്മാവിനെ കാണാൻ വരുന്നത് അമ്മായിക്ക് അവൾ സ്വന്തം മകളെ പോലെ ആയിരുന്നു എനിക്ക് ജോലി കിട്ടി എനിക്ക് ഹരിസരെ കുറിച്ചത് അമ്മാവിനല്ലേ അതുകൊണ്ട് അമ്മാവിൻ്റെ അനുഗ്രഹം വാങ്ങണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം അവൾ പറഞ്ഞു അപ്പം നീ മനസ്സാലെ വന്നതല്ല അമ്മ നിർബന്ധിച്ചിട്ട് വന്നതാണ് അമ്മായി ഇവിടുന്ന ലക്ഷണമില്ല അവൾ ഇങ്ങോട്ടുള്ള വരവ് നിർത്തിയതിൻ്റെ കാരണം അമ്മായിയോട് പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലവൾ അമ്മായിയെ കാണാൻ വന്നപ്പോൾ തറവാട്ടിൽ അമ്മാവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പഠിക്കാനൊന്നും ഇല്ല പെണ്ണേ അമ്മാവൻ ചോദിച്ചു അമ്മാവന് വലിയ ഗൗരവം അമ്മാവൻ എപ്പോഴും ഇതേ ചോദിക്കാനുള്ളു ഞാൻ അമ്മയും സുഗന്ധിയും കാണാൻ വന്നതാണ് പരിഭോൻ്റെ അവൾ പറഞ്ഞു അവരൊരു കല്യാണത്തിന് പോയതാണ് പറമ്പിൽ പണിക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പോയില്ല അമ്മാവൻ പറഞ്ഞു എപ്പോഴും പഠിപ്പിൻ്റെ കാര്യം മാത്രമല്ലേ അമ്മാവന് പറയാനുള്ളൂ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാൽ അമ്മാവൻ എനിക്കെന്ത് വാങ്ങിത്തരും അവൾ ചോദിച്ചു സുഗന്ധിക്ക് അമ്മാവൻ വാങ്ങിക്കൊടുത്തത് അടിപൊളി ഒരു മൊബൈൽ ഫോണാണ് സുഗന്ധി എപ്പോഴും അതും കൈപ്പിടിച്ചാണ് നടപ്പ് അമ്മാവൻ നോക്കിയത് അവളുടെ കാതിലേക്കും കഴുത്തിലേക്കും വേണം അവളുടെ കാതിലും കഴുത്തിലുമുള്ളത് സ്വർണ്ണമല്ലെന്ന അമ്മാവിന് മനസ്സിലായി ആ സ്വർണ്ണത്തിൻ്റെ നിറം മങ്ങിയിട്ടുണ്ട് നിന്റെ ദേഹത്ത് ഒരുതരം സ്വർണം പോലും ഇല്ലല്ലേ അമ്മാവൻ ചോദിച്ചപ്പോൾ അവൾക്ക് സങ്കടമായും അമ്മാവനത് കണ്ടുപിടിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല നിങ്ങളുടെ പങ്ക് തന്നെ അച്ഛൻ പണയം വെച്ചത് എൻ്റെ അമ്മയുടെ സ്വർണ്ണമാണ് അവൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് അമ്മയും മോളും കൂടി സ്വർണം മാറ്റിയെടുക്കാൻ പോകുമെന്നാണ് പറഞ്ഞത് അവളുടെ മാലയുടെ ഡിസൈൻ പഴഞ്ഞനായത്രയും അമ്മാവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും സങ്കടമായി നീ വിഷമിക്കേണ്ട നിന്റെ സ്വർണം തിരിച്ചെടുക്കാനുള്ള പണം ഞാൻ നിൻ്റെ അച്ഛനെ ഏൽപ്പിച്ചോളാം അമ്മാവൻ പറഞ്ഞു അവൾക്ക് വിശ്വാസം വന്നില്ല തൻ്റെ കാതിലും കഴുത്തിലുമുള്ള സ്വർണ്ണമല്ലെന്ന് അമ്മാവൻ കണ്ടുപിടിച്ചു പക്ഷേ കൂട്ടുകാരിൽക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എല്ലാ സ്വർണ്ണമാണെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് കള്ളത്തിനും പൊളിഞ്ഞാൽ ആകെ നാണക്കേടാകും അവൾ നന്ദിയോടെ അമ്മാവിനെ നോക്കി കാത് പഴുക്കുന്നുണ്ടല്ലോ അമ്മാവൻ പറഞ്ഞു അമ്മാവിനെ അവളുടെ കാതിൽ തൊട്ട് നോക്കി അവൾക്ക് ചെറുതായി വേദനിച്ചു അത് സ്വർണ്ണമല്ലാത്തതുണ്ട് അവൾ പറഞ്ഞു അമ്മാവൻ്റെ കൈകൾ മെല്ലെ താഴേക്കൊഴുകി ഇറങ്ങിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി പക്ഷേ അവൾ അമ്മാവിനെ തടഞ്ഞില്ല നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സ്വർണ്ണമാണ് അമ്മാവൻ തിരിച്ചെടുത്ത് തരാമെന്ന് പറയുന്നത് അച്ഛനെ കൊണ്ടാകുന്ന ഉടനെ സാധിക്കില്ലെന്നവൾ ഉറപ്പാണ് അമ്മാവിന് കുറെ സ്വസ്ഥത അച്ഛൻ അച്ഛനതില്ല അതുകൊണ്ട് എപ്പോഴും അച്ഛൻ്റെ കയ്യിൽ അത്യാവശ്യമുള്ള പണമൊക്കെ കാണും അവളുടെ ചിന്തകൾ കാടുകേറിയപ്പോൾ അമ്മാവിനവളുടെ രഹസ്യങ്ങൾ തേടാൻ തുടങ്ങിയായിരുന്നു പാവാടത്തും പോലെയെന്നത് അവൾ അറിയുന്നുണ്ട് ഒന്നാകുമ്പോൾ അവളും പുതിയ സുഖങ്ങൾ അറിയിക്കുകയായിരുന്നു പ്രായം അമ്മാവിനെ ബാധിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഏതോ നിമിഷത്തിൽ അവൾ പരിസരം മറന്നിറന്നു തമ്പുരാട്ടിലെ ഉച്ചമേക്കും കഴിഞ്ഞില്ലേം അമ്മയുടെ ചോദ്യം കേട്ടാണ് അവൾ ഉണർന്നതും എല്ലാം അവൾക്ക് ഓർമ്മ വന്നു താനിപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാണ് അമ്മയുടെ വിചാരം താനിപ്പോൾ വലിയ പെണ്ണാണെന്ന് അവൾക്കറിയാം വൈകുന്നേരം അമ്മാവൻ വന്നു അമ്മാവൻ നോക്കിയപ്പോൾ അവൾക്ക് നാണം വന്നു നിന്റെ കാത് പഴുക്കുന്നുണ്ടിലൂടെ നിന്റെ അമ്മയൊന്നും കാണുന്നില്ലേ ഒന്നുമറിയതുപോലെ അമ്മാവൻ ചോദിച്ചപ്പോൾ അവൾക്ക് ചിരി വന്നു അമ്മാവന്റെ അഭിനയത്തിന് ഹോസ്കാർ ഉറപ്പാണ് അവൾ മനസ്സിൽ പറഞ്ഞു അത് സ്വർണ്ണമൊന്നുമല്ല അതിൻ്റെ അലർജിയാണ് അമ്മ പറഞ്ഞു സ്വർണ്ണം എല്ലാം പണയം വെച്ചാണ് ബിസിനസ്സിൽ പണം ഇറക്കിയത് അല്ലാതെ എൻ്റെ കയ്യിൽ അവരെവിടെ നടപ്പണം അച്ഛൻ ചോദിക്കുന്ന അവൾ കേട്ടു നീ വിഷമിക്കേണ്ട അവളുടെ സ്വർണം തിരിച്ചെടുക്കാനുള്ള പണം ഞാൻ തരാം അമ്മാവൻ പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ തടങ്ങി യാത്ര പറഞ്ഞപ്പോൾ അമ്മാവനോളെ നോക്കി അവൾ നന്ദിയോടെ അമ്മാവനെ നോക്കി നോക്കി സ്വർണ്ണം തിരിച്ചു കിട്ടിയപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായിരുന്നു ഇനി ചേര് പഴുക്കുമെന്ന് പേടിക്കണ്ടാം കൂട്ടുകാരെ കള്ളത്തിന് കണ്ടുപിടിക്കുമെന്നും പേടിക്കണ്ടാം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ അവൾക്ക് അമ്മാവിനെ കാണണമെന്ന് തോന്നി അമ്മാവനോട് നന്ദി പറയണം അത് മാത്രമല്ല തൻ്റെ മനസ്സിലാണെന്ന് അവൾക്കറിയാമായിരുന്നു അമ്മാവിൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങൾ അവളുടെ മനസ്സിലുണ്ട് പക്ഷെ തറവാട്ടിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് അമ്മാവൻ നിരാശയോട് നോക്കുന്ന അവൾ കണ്ടു അവൾക്കും ചെറിയ നിരാശ തോന്നി അരവിന്ദൻ വന്നപ്പോൾ അമ്മായി പറഞ്ഞു ഈ കല്ലോഞ്ചക്കന് കുറേ സപ്ലൈ ഉണ്ട് അമ്മാവിൻ്റെ ബുദ്ധിയല്ലേ കിട്ടിയിരിക്കുന്നത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി പറഞ്ഞ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു അമ്മാവിൻ്റെ ബുദ്ധിയെപ്പറ്റി ഏറ്റവും നന്നായി അറിയാവുന്ന അവൾക്കാണ് ഇത്രയും കാലമായിട്ടും അമ്മായിക്കും അമ്മാവനെ മനസ്സിലായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അരവിന്ദനെ കളിയാക്കി തപ്പളിയൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടുള്ളതാണ് അവൻ പറഞ്ഞു എങ്കിൽ നമുക്ക് ജംഗ്ഷനിലൊരു ഫ്ലെക്സ് വെക്കാം അവൾ പറഞ്ഞു അവൻ അവളെ നുള്ളിപ്പറിച്ചു എനിക്കത്രേ കൂടുന്നുണ്ട് അവൻ പറഞ്ഞു അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ നുള്ളിപ്പറിച്ചപ്പോൾ അവൾക്ക് ചെറുതായി വേദനിച്ചു പക്ഷേ അവൻ തല്ലോടിയപ്പോൾ അത് മാറി അമ്മായി വന്നപ്പോൾ അവൾ കൈ തട്ടിക്കളഞ്ഞു ഞാൻ മുറിലേക്ക് പോവാം അല്ലെങ്കിൽ ഇവളെന്നെ കളിയാക്കി കൊല്ലും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു ചെക്കൻ്റെ കൂട്ടുകാട്ട് ശരിയല്ല അവൾ അമ്മായിയോട് പറഞ്ഞു എനിക്കും തോന്നി പ്ലസ് ടുവിൽ നല്ല മാർക്കോടെ പാസ്സായ ചെക്കനാണ് അമ്മായി പറഞ്ഞു അവൻ്റെ മുറി ഞാൻ പൈസ വയ്ക്കട്ടെ ചെക്കൻ്റെ കള്ളത്തിൽ നിന്ന് ഞാൻ പൊളിക്കും അവൾ പറഞ്ഞു എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനൊന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു അമ്മായി പറയുന്നവൾ കേട്ട് അവൾ വാതിൽക്കൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവൻ അവളെ വാരിപ്പുണു ചെക്കൻ ആദ്യമാണെന്നവൾക്ക് മനസ്സിലായി പാവത്തിന് നല്ല ടെൻഷനുണ്ടും എങ്കിലും അമ്മാവിൻ്റെ എല്ലാം മോൻ അവൾക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു ഒന്നാകുമ്പോൾ ചെക്കൻ എല്ലാം തന്നെ ആൺകുട്ടിയാണെന്നവൾക്ക് മനസ്സിലായി അവൾ അടുക്കളയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മായി അവളെ നോക്കി അമ്മായി പേടിക്കണ്ടാം ചെക്കനെ കുഴപ്പമൊന്നുമില്ല എപ്പോഴും ഫോണിലാണ് കാണുന്നതാണെങ്കിലോ അയ്യേ മൂക്കത്ത് വിരൽ വെച്ച അവൾ പറഞ്ഞു അമ്മായിക്ക് കാര്യം പിടി കിട്ടിയും അവൻ്റെ ഫോൺ ഹിസ്റ്ററി അവൾ പരിശോധിച്ചിരുന്നു അങ്ങനെ കണ്ടുപിടിച്ചതാണ് ചെക്കൻ ഇനി ഫോണിൽ തപ്പണ്ട എപ്പോഴും എന്നെ ഓർത്താൽ മതി അവൾ മനസ്സിൽ പറഞ്ഞു ദിവസങ്ങളും മാസങ്ങളും ഓടിപ്പോയിക്കൊണ്ടിരുന്നു അമ്മാവനെ അവൾ മറന്നു പക്ഷെ അരവിന്ദനെ മറന്നില്ല പിന്നെയും കുറേ സംഭവങ്ങളുണ്ടായി അച്ഛനും അമ്മാവനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു രണ്ട് വീട്ടുകാരും തമ്മിൽ കണ്ടാൽ മിണ്ടാതായി പക്ഷെ അരവിന്ദനെ അവളെ തേടി വന്നു റിഞ്ഞ് എന്റെ തല്ലിക്കൊല്ലു എന്നാലും എനിക്ക് എന്നെ മറക്കാനാവില്ല നീലാതെനിക്ക് പറ്റില്ല അവൻ പറഞ്ഞു ദിവസങ്ങളും മാസങ്ങളും ഓടിപ്പോയിക്കൊണ്ടിരുന്നു വർഷങ്ങൾക്ക് ശേഷം അവൾ തറവാട്ടിലേക്ക് വന്നാൻ ഒരു കാരണമുണ്ട് അമ്മാവിനെ തണിച്ച് കിട്ടിയപ്പോൾ അവൾ ചോദിച്ചു അമ്മാവൻ അരവിന്ദനു വേണ്ടി പെണ്ണ് നോക്കുന്നുണ്ടല്ലേ അമ്മാവൻ തലയേട്ട് അമ്മാവനെ പേടിച്ചിട്ടാണ് അവനൊന്നും മിണ്ടാത്തത് എൻ്റെ എല്ലാവൻ്റെ സ്വന്തമാണ് ശ്രീധരൻ്റെ വലിപ്പം കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് എന്നെ തഴഞ്ഞാൽ രണ്ടുപേരും ഞാൻ ജയിലിലാക്കും പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ അവൾ ചോദിച്ചു അമ്മാവൻ ഭീതിയോടെ അവളെ നോക്കി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അവളുടെ കല്യാണം നിശ്ചയിച്ചു അമ്മാവനിപ്പോൾ അവളുടെ മുന്നിൽ അനുസരണയുള്ള പൂച്ചക്കുട്ടിയെ പോലെയാണ് അവൾ വാതു തൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് അമ്മാവൻ അറിയാം